നല്ല സ്പീഡിൽ വാഹനവുമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഹമ്പുകൾ വരുന്നത് പലപ്പോഴും നമ്മുടെ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്താറുണ്ട്. ഈ ഹമ്പില്ലെങ്കിൽ നല്ല നിലവാരത്തിൽ മുൻപോട്ട് യാത്ര ചെയ്യാമായിരുന്നു, എത്തേണ്ടടത്ത് 5 മിനിറ്റ് മുൻപേ എത്താമായിരുന്നു, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലെ ചിന്ത. പിന്നെ വണ്ടിയുടെ സ്പീഡ് അങ്ങ് കുറഞ്ഞു, അതൊരു വല്ലാത്ത അസ്വസ്ഥത. പക്ഷെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഹമ്പ് അവിടെ ഉള്ളതുകൊണ്ട് പല അപകടങ്ങളും ഒഴിവാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ മുൻപിൽ സ്കൂൾ കണ്ടേക്കാം, ചിലപ്പോൾ മുൻപിൽ ഹോസ്പിറ്റൽ കണ്ടേക്കാം, ചിലപ്പോൾ റെയിൽവേ ക്രോസുകൾ കണ്ടേക്കാം. അതുകൊണ്ടാണ് അവിടെ ഹമ്പ് സ്ഥാപിച്ചത്. ഈ ഹമ്പ് ലംഘിച്ച് നമ്മൾ അതിവേഗത്തിൽ മുൻപോട്ട് പോയാൽ സംഭവിക്കുന്നത് വലിയ ഒരു അപകടമായിരിക്കും. ഇതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിനും ദൈവം ചില ഹമ്പുകൾ അനുവദിക്കാറുണ്ട്. അത് നമ്മുടെ സ്പീഡ് ഒരൽപ്പം കുറയ്ക്കാൻ, ചില വിഷയങ്ങളോടുള്ള താല്പര്യങ്ങളും ചില വിഷയങ്ങളോടുള്ള ആഗ്രഹങ്ങളും നിമിത്തം നമ്മൾ പെട്ടെന്ന് ആഗ്രഹം സഫലീകരിക്കുവാൻ വേണ്ടി അതിവേഗത്തിൽ മുൻപോട്ട് ഇറങ്ങിത്തിരിക്കാറുണ്ട്. എന്നാൽ അവിടെ ചില ഹമ്പുകൾ ദൈവം അനുവദിക്കും, നമ്മുടെ തിന്മയ്ക്കല്ല. കാരണം ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവത്തോടൊപ്പം നമ്മൾ യാത്ര ചെയ്യണമെന്ന്. സ്പീഡ് കൂടുന്നത് നിമിത്തം ചിലപ്പോൾ ദൈവത്തേക്കാൾ മുൻപിൽ നമ്മൾ യാത്ര ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അത് അപകടമാണ്. അതുകൊണ്ട് ദൈവം അനുവദിക്കുന്ന ഹമ്പുകൾ ഒന്നും നമ്മുടെ തിന്മയല്ല. അത് ചിലപ്പോൾ ചില പ്രയാസങ്ങളോ ചില പ്രതിസന്ധികളോ ചില വേദനകളോ ഒക്കെ ആയിരിക്കാം, അതിനകത്തൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. മോശ, അദ്ദേഹത്തെ ദൈവം മുന്നമേ കണ്ടിട്ടുണ്ട്, ഇസ്രായേൽ ജനത്തെ നടത്തേണ്ടതിനും അവരെ വിടുവിക്കേണ്ടതിനും. പക്ഷെ അദ്ദേഹത്തിന് ഒരു സ്പീഡ് ഒരൽപ്പം കൂടിപ്പോയി. ദൈവം അപ്പോയിൻ്റ് ചെയ്യുന്ന സമയത്തിന് മുന്നമേ അദ്ദേഹം ലീഡറാകാനൊന്ന് ശ്രമിച്ചു. പക്ഷെ അത് വലിയൊരു അപകടം ഉണ്ടാക്കി. അദ്ദേഹത്തിന് ആ നാട്ടിൽ പോലും നിൽക്കാൻ കഴിയാത്ത നിലകളിൽ അദ്ദേഹത്തിന് ആ ദേശത്തുനിന്ന് ഓടേണ്ടി വന്നു, ഫറവോനെ ഭയക്കേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ചില സാഹചര്യങ്ങൾ, ദൈവം അനുവദിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അത് നമ്മുടെ സ്പീഡൊന്ന് കുറയ്ക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഭാരപ്പെടേണ്ട, കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. ദൈവത്തോടൊപ്പം ചേർന്ന് നമുക്ക് യാത്ര ചെയ്യാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവെ, സ്പീഡ് കൂടി അങ്ങയിൽ നിന്ന് അകന്നു പോകാതെ കർത്താവിനോട് ഒരുമിച്ച് യാത്ര ചെയ്യുവാൻ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വേഗതയിൽ യാത്ര ചെയ്യുവാൻ ഞങ്ങളെ നീ ഒന്ന് സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.